ഹായ് ഗൈസ്, ഹാപ്സോഫ് നിസാർ ബാബുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറേ വീഡിയോ ഇട്ടിട്ടില്ലേ. അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഇടയിലുള്ള ഒരു സ്ഥലത്താണ്. ഇത് മലപ്പുറം ജില്ല, അത് കോഴിക്കോട് ജില്ല കേട്ടോ. അത് ഇത് ഇളമരം എന്ന് പറയുന്ന സ്ഥലമാണ്. നേരെ അപ്പുറത്ത് എന്താ പറഞ്ഞിട്ട്? മാവൂര്. യെസ്. അപ്പോൾ കുഞ്ഞുട്ടി നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന്, ഞങ്ങൾ വേറൊരു ബൈക്ക് ഇങ്ങനെ വന്ന് ഇവിടെ കാണാനൊക്കെ ആയിട്ട് വന്നാണ്. ഇവിടെ ശരിക്കും ഒരു ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബോട്ട് സർവീസ് ഇപ്പം ഇവിടെ നിൽക്കാൻ പോവാണ്. വലിയൊരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ബോട്ട് സർവീസ് ആണല്ലേ. തോണിയനി അതിൽ കുറെ പോയിട്ടുണ്ട്, പേടിച്ചുകൊണ്ട് നമ്മളൊക്കെ. പിന്നെ അതുപോലെ ഇവിടെ ജങ്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. വണ്ടി ബൈക്ക് പോകും അല്ലേ, അതാണ് ആ വലിയ ബോട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു വിഷ്വല് നിങ്ങൾക്കായിട്ട് നമ്മുടെ ജില്ലയുടെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടിനും ബോർഡറാണ് മലപ്പുറം, കോഴിക്കോട്. അപ്പം എന്തായാലും ഈ ഒരു കാഴ്ചകൾ നിങ്ങൾ കണ്ടുവരും. ഡ്രോൺ ഷോട്ടാണ് മുഴുവനായിട്ട് കാണുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ വീഡിയോ എങ്ങനെ ഉണ്ട്. അടിപൊളിയല്ലേ, നല്ല അടിപൊളി കിടിലൻ സ്ഥലം കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞോണ്ടിരിക്കുന്നുള്ളൂ, ഫുള്ളായിട്ട് തീർന്നിട്ടില്ല. എന്തോ കുഞ്ഞുട്ടിക്ക് എന്തോ പറയണ്ട്, പറയും. പിന്നെ ബോട്ട് സർവീസിനെ പറ്റി പറയുമ്പോഴേ, ഇതിന് മുമ്പ് തോണിയായിരുന്നു. തോണിക്കളവ് അത് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ രണ്ട് ജില്ലകളെ തമ്മിൽ പാലായിട്ട് ജോയിൻ്റ് ആക്കി. ഓക്കെ. ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് കാറും ബൈക്കൊക്കെ ആയിട്ട് ഓടിക്കാം അല്ലേ. അടിപൊളിയാണ്, സംഭവം കാണാൻ നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ എന്തായാലും ആ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കൂലേ, അത് വേറൊരു വൈബായിരുന്നു. ഇനിയിപ്പം ബ്രിഡ്ജൊക്കെ വരുന്നതോട് കൂടി അതൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയൊക്കെയാണ്. ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം. അപ്പോൾ ഇക്കാക്കാരനാണ് ബോട്ടിലെ ആരാ ഇതിൽ ഡ്രൈവറായിട്ടാ? ജോലിക്കാരനാണ്. അപ്പോൾ എത്ര വർഷമായത് ഈ സർവീസ് ഇവിടെ തുടങ്ങിയിട്ട്? ഞങ്ങൾ ഈ സർവീസ് തുടങ്ങിയിട്ട് 9 വർഷം. ആ ആ, മുമ്പ് ഇവിടെ ഒരു ബോട്ടുണ്ട്. ആ, അതിന് മുമ്പേ ഉണ്ട്. ഒരു 3 വർഷം മുമ്പൊക്കെ ബോട്ടുണ്ടാവും. കാരുടെ പേര്? എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ആ, ഇവിടെ തന്നെ. ഓക്കെ. അപ്പോൾ ഇനി ഇനിയിപ്പോൾ എന്താ ഇരിക്കുന്ന പരിപാടി? ഇപ്പോൾ പാലം വന്നു. വേറെ കടവുണ്ടാവോ? പുതിയ മൂന്ന് ബോട്ടാണ് നിലവിലല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് കടത്താനായിട്ട് എത്ര പൈസ വരണ? ഒരാൾക്ക് വണ്ടിക്കോ? 10 രൂപ. ശരിതാണ്. അപ്പം നമ്മൾ ശരിക്കും ബോട്ടിൻ്റെ ഉള്ളിൽ അപ്പുറത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. നോമ്പായി പോയി, അതുകൊണ്ട് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു അല്ലേ. അപ്പം നമ്മൾ ശരിക്കും ഇനി ഇവരൊരു സങ്കടം തന്നെയല്ലേ. ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്ത ഒരു സേവനം. അതെ, ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. 5 രൂപയൊക്കെ ഇവിടുന്ന് അക്കരെ കിടക്കാറുണ്ട്. കാരണം അപ്പുറത്ത് തന്നെ കിലോമീറ്ററുകളോളം പോകണം കേട്ടോ. 10 രൂപ എടുത്ത ബൈക്കും. 10 രൂപ എടുത്ത ബൈക്കും പോകും, കാരണം കിലോമീറ്ററുകളോളം അപ്പുറത്തേക്ക്. ആ, എന്തായാലും ബ്രിഡ്ജ് വരുന്നുണ്ട്, അടിപൊളിയാണ്. ഓ ഗൈസ്, അപ്പം
ഹാപ്സോഫ് നിസാർ ബാബു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനല്, എന്താ പറയുക, നമ്മുടെ നാടും ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വിട്ടുന്നുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും. കുഞ്ഞുട്ടിയെ എന്താ നോമ്പിന്റെ ക്ഷീണം ഉണ്ടല്ലോ. കുഞ്ഞുട്ടിക്ക് ഒരു ചാനൽ ഉണ്ട്, മാസ്റ്റർ പീസ് കുഞ്ഞുട്ടി എന്നാണ് ചാനലിന്റെ പേര്. കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് വരാം അല്ലേ. ബൈ. നല്ലൊരു വീഡിയോ ആയിട്ട് കുറേ കാലത്തിന് ഇടവേളയ്ക്ക് ശേഷം വന്നാണ് ഡ്രോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി. നല്ല വിഷ്വൽ കണ്ടപ്പോൾ അങ്ങനെ എടുത്താട്ടോ. ബൈ ബൈ.